നമസ്കാരം. റാപ്പ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഡ്രിയാൻ ലൂണയുമായി ബന്ധപ്പെട്ട വാർത്തകൾ അറിയാൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ആകാംക്ഷയോടുകൂടി കാത്തിരിപ്പാണ്. കഴിഞ്ഞ ദിവസം അഡ്രിയാൻ ലൂണക്ക് പരിക്ക് പറ്റി 3 മാസം പുറത്തിരിക്കേണ്ടി വരും എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നല്ലോ. ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ അതിനെക്കുറിച്ച് ഒഫീഷ്യലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ ഫ്രാങ്ക് ഡോവം പറഞ്ഞത് വരുന്ന ദിവസങ്ങളിൽ ഈ ആഴ്ച തന്നെ KBFC ക്ലബ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുമെന്നാണ്. എന്തായാലും ഇപ്പോൾ മലയാള മനോരമ റിപ്പോർട്ട് പുറത്തു വിടുന്നത് അദ്ദേഹത്തിന് പരിക്കുണ്ട്, ശസ്ത്രക്രിയ ആവശ്യമാണ്, 3 മാസക്കാലം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് മലയാള മനോരമയും റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ പലരും പ്രതീക്ഷിക്കുന്ന ജോഷ്വ സെറ്റീരിയെ തിരികെ കൊണ്ടുവരുമെന്നാണല്ലോ. ജോഷ്വ സെറ്റീരിയയുടെ കരാറ് പുതുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, മറ്റൊരു വിദേശ സ്ട്രൈക്കറെ എത്തിക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നത്. പക്ഷേ സീസണിൻ്റെ ഈ പകുതി സമയത്ത് വെച്ച് മികച്ച താരങ്ങളെ ലഭിക്കുക എന്നുള്ളത് എളുപ്പമല്ല എന്നുകൂടി അവരുടെ വാർത്തയിൽ നിരീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ആ വാർത്ത നോക്കുകയാണ്. ഇന്നത്തെ മലയാള മനോരമയിൽ വന്നിട്ടുള്ള വാർത്ത, പരിശീലനത്തിനിടെ കാൽമുട്ടിന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകൻ അഡ്രിയാൻ ലൂണക്ക് പരിക്കേറ്റിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ സീസൺ പൂർണ്ണമായി നഷ്ടമാകും എന്നാണ് സൂചന. പിന്നെ അവർ പറയുന്നത്, മുംബൈയിൽ ശസ്ത്രക്രിയക്ക് വിധേയനായ ലൂണ സുഖം പ്രാപിച്ച് കളത്തിൽ തിരിച്ചെത്താൻ ചുരുങ്ങിയത് 3 മാസം വേണ്ടി വരും. ഇതാണ് അവരുടെ വാർത്തയിലെ കാതലായ ഭാഗം. മുംബൈയിൽ ശസ്ത്രക്രിയക്ക് വിധേയനായ ലൂണ എന്നാണ് അവർ പറയുന്നത്. പിന്നെ അങ്ങനെ തിരിച്ചു വരുമ്പോഴേക്കും ISL പത്താം സീസൺ അവസാനിക്കും. ഏതാനും ദിവസം മുമ്പ് പരിശീലനത്തിനിടെയാണ് ലൂണക്ക് മുട്ടുവേദന അനുഭവപ്പെട്ടത് എന്നവർ പറയുന്നത്. ലൂണക്ക് എന്താണ് പരിക്ക് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരമാണത്, അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിന് വേദന അനുഭവപ്പെടുന്നു, കാൽമുട്ടിനാണ് പരിക്കുള്ളത്. എന്തായാലും അതിനുശേഷം നടത്തിയ പരിശോധനയെ തുടർന്നാണ് ശസ്ത്രക്രിയ വേണ്ടി വന്നത് എന്ന് പറയുന്നു. അപ്പോൾ കാര്യം വ്യക്തമാണല്ലോ, ശസ്ത്രക്രിയക്ക് വിധേയനായ ലൂണ എന്ന് പറഞ്ഞാൽ ശസ്ത്രക്രിയ കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നെ പറയുന്ന കാര്യം നോക്കുക, ലൂണയുടെ നഷ്ടം നികത്താൻ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ പുതിയ വിദേശ കളിക്കാരെ കണ്ടെത്താൻ ബ്ലാസ്റ്റേഴ്സ് ഓൾറെഡി ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. കളത്തിലിറങ്ങും മുമ്പേ പരിക്കേറ്റ് പുറത്തായ ഓസ്ട്രേലിയൻ സ്ട്രൈക്കർ ജോഷ്വ സെറ്റീരിയോയുടെ കരാറ് പുതുക്കാനിടയില്ലാത്തതിനാൽ വിദേശ സ്ട്രൈക്കറെയും ടീം ലക്ഷ്യമിടുന്നു. എന്നാൽ സീസൺ മധ്യത്തിൽ മികച്ച താരങ്ങളെ ലഭിക്കുമോ എന്ന ആശങ്കയുണ്ട് എന്നുകൂടി പറയുന്നു. അപ്പോൾ 2 കാര്യങ്ങളാണ്, ലൂണക്ക് ഒരു പകരക്കാരനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു, അദ്ദേഹം മധ്യനിരയിൽ കളിക്കുന്ന താരമാണ്, മുന്നേറ്റത്തിൽ കളിക്കാൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിരുന്ന സ്ട്രൈക്കറാണ് ജോഷ്വ സെറ്റീരിയോ, അദ്ദേഹം കളി തുടങ്ങും മുമ്പേ പരിക്കേറ്റ് പുറത്തായതാണ്. അദ്ദേഹത്തിൻ്റെ കരാറ് പുതുക്കാൻ ഇടയില്ല, അതുകൊണ്ടൊരു വിദേശ സ്ട്രൈക്കറെയും ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നാണ് മലയാള മനോരമയുടെ റിപ്പോർട്ട്. അപ്പോൾ പലരും ചോദിക്കും, മനോരമ ഇതൊക്കെ പറയാൻ ആരാണെന്ന്. ഇടും മനോരമ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മീഡിയ പാർട്ണറാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.